ഇപ്പോൾ ഭൂമിയിൽ നമ്മുടെ ഗവേഷകർ ഒരു ബ്ലാക്ക് ഹോളിനെ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. 2024 നേച്ചർ ജേണൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് കർവ്ഡ് സ്പേസ് ടൈം സിഗ്നേച്ചേഴ്സ് ഫ്രം എ ജയന്റ് ക്വാണ്ടം വോർട്ടെക്സ് എന്നാണ് ആ ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ പേര്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ഹോൾ വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതിൻ്റെ അരികിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെ അരികിൽ പോകാതെ അതിനെ അടുത്തറിയാതെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ സാധ്യമാവുക? അങ്ങനെ പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശാസ്ത്രത്തിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ബ്ലാക്ക് ഹോളിൽ നടക്കുന്ന അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന പ്രതിഭാസം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ശരിക്കും എന്താണ് ഗ്രാവിറ്റി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പോലും ലഭ്യമാകുന്നതാണ്. നമ്മുടെ ഏറ്റവും അരികിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോളിലേക്കുള്ള ദൂരം പോലും 2000 പ്രകാശവർഷങ്ങളാണ്. അതായത് പ്രകാശത്തിൻ്റെ വേഗതയിൽ 2000 വർഷങ്ങൾ സഞ്ചരിച്ചാൽ മാത്രമേ അതിൻ്റെ പരിസരത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ കമ്പ്യൂട്ടർ സിമുലേഷൻ്റെ സഹായത്താലും ഒബ്സർവേറ്ററിയുടെ സഹായത്താലുമാണ് നിലവിൽ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെയൊക്കെ നികത്താനാണ് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിനെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആ ബ്ലാക്ക് ഹോളിനെ സൃഷ്ടിച്ചിരിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തിയറികൾ എന്തൊക്കെയാണ്? വളരെ വിശദമായി തന്നെ നമുക്കത് പരിശോധിച്ചു നോക്കാം. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ബ്ലാക്ക് ഹോളിനെ ഇങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആദ്യമായിട്ടല്ല ഗവേഷകർ പരിശ്രമിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ പലതരത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുടെ റിപ്ലിക്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളാണ്. ബ്ലാക്ക് ഹോളിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഗവേഷകർ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഹോളുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ലൈറ്റ് ബ്ലാക്ക് ഹോളാണ്, അതായത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കുന്ന ബ്ലാക്ക് ഹോള്. മറ്റൊന്ന് സോണിക് ബ്ലാക്ക് ഹോളാണ്, അതായത് അവിടെ പ്രകാശത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് സോണിക് അല്ലെങ്കിൽ ശബ്ദ തരംഗമാണ്. നമുക്ക് പ്രകാശ ബ്ലാക്ക് ഹോളിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ബോസ് ഐൻസ്റ്റീൻ കോണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടം ഫിസിക്സ് പരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അതായത് ഒരു പദാർത്ഥത്തെ നമ്മൾ വളരെയധികം കുറഞ്ഞ താപനിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പദാർത്ഥത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സബാറ്റോമിക് പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസിൻ്റെ വേഗത കുറയുന്നതാണ്. അതിന് പുറമേ ആ പാർട്ടിക്കിൾസ് എല്ലാം കൂടിച്ചേർന്ന് ഒരു സൂപ്പർ പാർട്ടിക്കിൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ കൂടിച്ചേരുന്ന സൂപ്പർ പാർട്ടിക്കിൾ ഒരു വലിയ സൂപ്പർ വേവ് തന്നെ സൃഷ്ടിക്കുന്നതാണ്. അതൊരു തരംഗമാണ്, ഒരു ചുഴിയാണ്, അതുമല്ലെങ്കിൽ ഒരു വോർട്ടെക്സ് ആണ്. ആ വോർട്ടെക്സിനാണ് ബ്ലാക്ക് ഹോളിൻ്റെ സ്വഭാവമുള്ളത്. അതിലേക്ക് ഒരു പ്രകാശം കടത്തി വിടുകയാണെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത മന്ദീഭവിക്കുന്നതാണ്. മാത്രമല്ല ചില ഘട്ടങ്ങളിൽ പ്രകാശം അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി പോലും പോകുന്നതാണ്. ക്ലാസിക്കൽ ഫിസിക്സ് വെച്ച് നോക്കുമ്പോൾ ഇത് അസാധ്യമായ കാര്യമാണ്. പക്ഷേ ഇത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ കൃത്യമാണ്. ഇത് ക്വാണ്ടം ഫിസിക്സ് പരമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് കൂടിയാണ്. രണ്ടാമത്തത് അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളാണ്. പക്ഷേ ഇതിന് ചില പോരായ്മകളുണ്ട്. ഇത് അത്രയധികം സ്റ്റേബിൾ അല്ല. പിന്നെ ബ്ലാക്ക് ഹോളിൻ്റെ എല്ലാവിധ പ്രോപ്പർട്ടീസും ഇത് എക്സിബിറ്റ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സോണിക് ബ്ലാക്ക് ഹോൾ, അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ബ്ലാക്ക് ഹോൾ. പ്രകാശത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടന, അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. ഒരുപാട് ഫോട്ടോണുകൾ ചേരുമ്പോഴാണ് പ്രകാശം തന്നെ ഉണ്ടാകുന്നത്. ഒരു കെട്ടിടം നമ്മൾ കട്ട കൊണ്ട് അടുക്കി ഉണ്ടാക്കുന്നത് പോലെയാണ് ഫോട്ടോൺ കൊണ്ട് പ്രകാശം സൃഷ്ടിക്കപ്പെടുന്നത്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ ശബ്ദ തരംഗത്തിനും ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടനയുണ്ട്. ക്ലാസിക്കൽ ഫിസിക്സിൽ അത് തെറ്റാണ്, അങ്ങനെ ഒരു പാർട്ടിക്കിളും ശബ്ദ തരംഗത്തിനില്ല. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ ഫോണോൺസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ആ ഫോണോൺസ് ആണ് ഇവിടെ ലൈറ്റിന് പകരം വരുന്നത്. ഈ ബ്ലാക്ക് ഹോളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിക്വിഡാണ്. ലിക്വിഡിന് ചുഴി ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. നമ്മൾ ചിലപ്പോൾ പുഴയിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ചുഴി കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ ബ്ലാക്ക് ഹോളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്താറുമുണ്ട്. പക്ഷേ അതങ്ങനെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമല്ല. എന്നാൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിലേക്ക് വരികയാണെങ്കിൽ ആ ജലത്തിൻ്റെ ചുഴിക്ക്
ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോണോൺസിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയിൽ നമുക്ക് ജലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചുഴി സൃഷ്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു ബ്ലാക്ക് ഹോൾ പോലെ തന്നെ പെരുമാറുന്നതാണ്. അതാണ് സോണിക് ബ്ലാക്ക് ഹോൾ. ആ സോണിക് ബ്ലാക്ക് ഹോളിലേക്ക് വരുന്ന ശബ്ദ തരംഗം അല്ലെങ്കിൽ ഫോണോൺസിന് ഒരിക്കലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല ബ്ലാക്ക് ഹോളിൻ്റെ വേറെ ചില പ്രോപ്പർട്ടീസും ഇത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഹോക്കിംഗ് റേഡിയേഷൻ. ഹോക്കിംഗ് റേഡിയേഷൻ സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ഹൈപ്പത്തറ്റിക്കലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു തിയറിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് സ്പേസ് എന്ന് പറയുന്നത് ശൂന്യമല്ല. ശൂന്യമായിട്ടുള്ളൊരു സ്പേസ് എടുത്താൽ പോലും അവിടെ എന്തെങ്കിലും പദാർത്ഥങ്ങളുണ്ട്. പ്രധാനമായിട്ടും അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടായി വരുന്നുണ്ട്. സ്പേസിൽ ഉണ്ടായി വരുന്നത് ആൻറ്റി പാർട്ടിക്കിൾസും അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പാർട്ടിക്കിളുമാണ്. ഈ പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളും ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ അത് അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ പാർട്ടിക്കിളിൻ്റെയും ആൻറ്റി പാർട്ടിക്കിളിൻ്റെയും സ്വഭാവം തന്നെയാണ്. അത് രണ്ടും പരസ്പരം കൂടിച്ചേർന്ന് അൻഹിലേഷൻ അല്ലെങ്കിൽ ഉന്മൂലനം സംഭവിക്കുന്നതാണ്. ഇത് എല്ലായിടത്തും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ സമീപത്തും ഇത് സംഭവിക്കേണ്ടതല്ലേ? ബ്ലാക്ക് ഹോളിൻ്റെ സമീപത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായി വരുന്ന ഒരു പാർട്ടിക്കിളിനെയോ ആൻറ്റി പാർട്ടിക്കിളിനെയോ ബ്ലാക്ക് ഹോൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു എന്ന് വരാം. ആ സമയത്ത് അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആൻറ്റി പാർട്ടിക്കിൾ അവിടെ നിന്നും വെളിയിലേക്ക് പോകുന്നതാണ്. അതായത് ബ്ലാക്ക് ഹോളിൽ നിന്നും വെളിയിലേക്ക് വരുന്നതാണ് ഹോക്കിംഗ് റേഡിയേഷൻ. പക്ഷേ ഇന്നു വരെയായിട്ടും നമുക്ക് ഫിസിക്കലി ഒരു ഹോക്കിംഗ് റേഡിയേഷനെയും കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. അത് തിയററ്റിക്കലിയും മാത്തമെറ്റിക്കലിയും ഒക്കെ ശരിയായിട്ട് തന്നെ നിൽക്കുകയാണ്. സോണിക് ബ്ലാക്ക് ഹോള് ഇത്തരത്തിലുള്ള ഹോക്കിംഗ് റേഡിയേഷനെ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഈ സോണിക് ബ്ലാക്ക് ഹോളിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലിക്വിഡാണ് അല്ലെങ്കിൽ ജലം പോലുള്ള ഒരു ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡിന് ഒരു സ്വഭാവമുണ്ട്, വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവം. അതായത് ആ ഫ്ലൂയിഡിന് പാർട്ടിക്കിൾസുമായിട്ട് ഒട്ടി നിൽക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്. അത് ഓരോ ഫ്ലൂയിഡിനും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ്. നമ്മൾ ഈ ജലം കൊണ്ട് ബ്ലാക്ക് ഹോൾ സൃഷ്ടിക്കുമ്പോൾ ശരിക്കും നമ്മൾ സൃഷ്ടിക്കുന്നത് സ്പേസ് ടൈമാണ്. സ്പേസും ടൈമും കൂടിച്ചേരുന്ന ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിയിലാണ് അല്ലെങ്കിൽ അങ്ങനെ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു വലിയ ഫാബ്രിക് അല്ലെങ്കിൽ തുണിയിലാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല സെലസ്റ്റ്യൽ ബോഡികളും നിലനിൽക്കുന്നത്. ബ്ലാക്ക് ഹോളുകളും അത്തരത്തിലുള്ള തുണിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ സ്പേസ് ടൈമിന് ഒരിക്കലും വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയേ ഇല്ല. പക്ഷേ സോണിക് ബ്ലാക്ക് ഹോൾ ഉപയോഗിക്കുന്ന ആ ലിക്വിഡിന് വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടി ഉണ്ട്. അത് വലിയൊരു നെഗറ്റീവ് തന്നെയാണല്ലോ. ബ്ലാക്ക് ഹോളിനെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ബ്ലാക്ക് ഹോൾ തന്നെ ആയിരിക്കണം. ബ്ലാക്ക് ഹോളിൻ്റെ അതേ സ്വഭാവം തന്നെ ആയിരിക്കണം കാണിക്കുന്നത്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. വിസ്കോസിറ്റിയെ ഒഴിവാക്കാൻ സാധ്യമാകുമോ? ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ അതും സാധ്യമാകുന്നതാണ്. ആ സ്വഭാവത്തെയാണ് നമ്മൾ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഹീലിയം 3-ലും ഹീലിയം 4-ലും വിജയകരമായിട്ട് തന്നെ അത് നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ സൂപ്പർ ഫ്ലൂയിഡിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഹീലിയം 3-യുടെയും ഹീലിയം 4-ൻ്റെയും താപനില ഗണ്യമായി കുറയ്ക്കേണ്ടതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട് 0 എന്ന വാല്യൂവിലേക്ക് എത്തിക്കേണ്ടതാണ്. ആ ജലത്തിൽ നമുക്കൊരു ചുഴി ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ചുഴി എന്നേക്കുമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നതാണ്. അതൊരിക്കലും അവസാനിക്കുന്നതല്ല. കാരണം അതിന് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി തന്നെ ഇല്ലല്ലോ. 2010-ൽ കുറച്ചുകൂടെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ബ്ലാക്ക് ഹോളിനെ തന്നെ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി ഗവേഷകർ. അതും സോണിക് ബ്ലാക്ക് ഹോൾ തന്നെയാണ്. അതിനെ കെർ ബ്ലാക്ക് ഹോൾ എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ബ്ലാക്ക് ഹോളാണ്. ആ ബ്ലാക്ക് ഹോളിന് അവിടെ സ്വയം കറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതുതന്നെയാണ് യഥാർത്ഥ ബ്ലാക്ക് ഹോളിലും സംഭവിക്കുന്നത്. നമുക്ക് തിയറികളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അപ്രകാരം കറങ്ങുന്ന ബ്ലാക്ക് ഹോളിൽ നിന്നും നമുക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെയാണ് സൂപ്പർ റേഡിയൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് വലിയൊരു ഊർജം തന്നെയാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു ഊർജം. അത്തരത്തിൽ ഊർജം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സകല പവർ സ്റ്റേഷനുകളുടെയും പ്രവർത്തനം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. കാരണം ആ ഊർജം തന്നെ ധാരാളമാണ് ഭൂമിയിലുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനായിട്ട്. പക്ഷേ അതൊക്കെ ഇപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ തന്നെയാണ്. കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഠനങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കെർ ബ്ലാക്ക് ഹോളിലൂടെ അത് യാഥാർത്ഥ്യമാണെന്ന് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന ശാസ്ത്ര പ്രബന്ധത്തിലേക്കും ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത ആ ബ്ലാക്ക് ഹോളിലേക്കും തന്നെ മടങ്ങി വരാം. അതും ഒരു സോണിക് ബ്ലാക്ക് ഹോൾ തന്നെയാണ്. അതിലും ഉപയോഗിച്ചിരിക്കുന്നത് ഹീലിയം ഐസോടോപ്പുകൾ തന്നെയാണ്. താപനില ഗണ്യമായി കുറച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൽ നമുക്കൊരു സ്ഥിർ അല്ലെങ്കിൽ ഒരു കറക്കം ഉണ്ടാക്കിയെടുക്കാൻ, അതുമല്ലെങ്കിൽ ഒരു ചുഴി ഉണ്ടാക്കിയെടുക്കാനും സാധ്യമായിട്ടുണ്ട്. ചുഴി ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം പ്രയാസമാണ്. സാധാരണഗതിയിൽ ഒരു പാത്രത്തിൽ നമ്മൾ ജലം വെച്ചിട്ട് ആ പാത്രം ഒന്ന് കറക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൽ ചുഴി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗവേഷണത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഹീലിയം 3 ആണ്. അത് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന ആ പ്രോപ്പർട്ടി കാണിക്കുന്നുമുണ്ട്. അങ്ങനെ കാണിക്കുന്ന ഫ്ലൂയിഡിനെ അപ്രകാരം നമുക്ക് കറക്കാൻ സാധിക്കുന്നതല്ല. ആ കണ്ടെയ്നർ നമ്മൾ ഒരുപാട് വട്ടം തിരിച്ചാലും അത് ചലിക്കുകയില്ല. അത് അതേപടി തന്നെ തുടർന്ന് പോകുന്നതാണ്. പക്ഷേ അങ്ങനെ ചലിപ്പിച്ച് ചലിപ്പിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ, ഒരു പ്രത്യേക ആംഗുലാർ വെലോസിറ്റിയിൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജലം ചലിച്ചു തുടങ്ങുന്നതാണ്. പക്ഷേ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് കാണാൻ സാധിക്കുന്നതല്ല. കാരണം സാധാരണ ഇങ്ങനെ കറക്കുമ്പോൾ അതിലുള്ള ജലമെല്ലാം ഒരേ രീതിയിൽ കറങ്ങും. ഒരേ രീതിയിലുള്ള ഒരൊറ്റ ചുഴിയാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് അനേകം ചുഴികളാണ്. അതൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അനേകം ചുഴികളുണ്ടാകും. പക്ഷേ ആ ചുഴികൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അൺസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളാണ്. അതിൽ നമുക്ക് പഠനം നടത്താൻ പ്രയാസമാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ പ്രോപ്പർട്ടി ഉള്ള ഒരേ രീതിയിൽ കറങ്ങുന്ന ഒരു ഒറ്റ ചുഴിയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ബ്ലാക്ക് ഹോൾ. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഗവേഷകർ അപ്രകാരമുള്ള ഈ ചെറിയ ബ്ലാക്ക് ഹോളുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വലിയ ബ്ലാക്ക് ഹോൾ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യമായി എന്നാണ്. വലിയ ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ മാത്രം വരുന്ന ഒരു ബ്ലാക്ക് ഹോളായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അതിനൊരിക്കലും നമ്മുടെ ഈ ഭൂമിയെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം അത് യഥാർത്ഥത്തിൽ ഉണ്ടായി വന്ന ഒരു ബ്ലാക്ക് ഹോളല്ല, ബ്ലാക്ക് ഹോളിൻ്റെ ഒരു റിപ്ലിക്ക നമ്മൾ ലബോറട്ടറിയിൽ സൃഷ്ടിച്ചെടുത്തതാണ്. ഇത് വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ്. നമുക്ക് ഇതിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്താൻ സാധിക്കും. ശരിക്കും ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മാത്രമല്ല ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്താനും ഇതിനോടൊപ്പം തന്നെ സാധ്യമായിട്ടുണ്ട്. എമർജൻ്റ് ഗ്രാവിറ്റി എന്ന ഒരു കോൺസെപ്റ്റാണ്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫോഴ്സ് തന്നെയല്ല, മറിച്ച് സബാറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് ആറ്റത്തിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന കണങ്ങൾ, ആ ചെറിയ കണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എഫക്റ്റാണ്. അങ്ങനെ കുറേ അധികം കണങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുമ്പോൾ അത് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറുന്നു. നമുക്കറിയാം ഗ്രാവിറ്റി നമുക്ക് അനുഭവപ്പെടുന്നത് മാസ് ഉള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ്. ശൂന്യാകാശത്തൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഗ്രാവിറ്റി അനുഭവപ്പെടുകയില്ല. പക്ഷേ മാസ് ഉള്ള ഒരു സെലസ്റ്റ്യൽ ബോഡിയുടെ അരികിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ സെലസ്റ്റ്യൽ ബോഡിയുടെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നതാണ്. അതിൻ്റെ കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ്. ആ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസാണ് ആ ആറ്റത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള സ്വഭാവമാണ്. അങ്ങനെ ഓരോ ആറ്റങ്ങളും ചേർന്നുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് മാത്രമാണ് ഗ്രാവിറ്റി എന്നാണ് എമർജൻ ഗ്രാവിറ്റി തിയറിയിൽ പറയുന്നത്. ഇത് ഇവിടെ ശരിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഗവേഷകർ അത് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ആദ്യം കണ്ടെയ്നറിൽ ഉണ്ടാക്കിയെടുത്തത് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള വളരെ ചെറിയ ബ്ലാക്ക് ഹോളുകളായിരുന്നു. എന്നാൽ അവയെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കൊരൊറ്റ വലിയ ബ്ലാക്ക് ഹോളാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് സബാറ്റോമിക് പാർട്ടിക്കിൾസിൽ ഉണ്ടാക്കിയിരിക്കുന്ന വ്യതിയാനം കൊണ്ടാണ് നമ്മൾ അങ്ങനൊരു ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബ്ലാക്ക് ഹോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവിടെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന പ്രതിഭാസം ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഗ്രാവിറ്റി അതവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അത് വലിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ അതിൽ ഇനിയും ഒരുപാട് വാലിഡേഷൻസ് നടത്തേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമേ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഹീലിയം 3 ഹീലിയം 4 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അതിൻ്റെ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന സ്റ്റേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഗ്രാവിറ്റിക്ക് എതിരെ പെരുമാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഭാഷയിൽ അസാധ്യമായ കാര്യം. ഈ ഒരു ദൃശ്യത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഹീലിയം 3 ആണ്. ആ ഹീലിയം 3 ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. സൂപ്പർ ഫ്ലൂയിഡ് എന്ന പ്രോപ്പർട്ടി ഇപ്പോൾ അതിനുണ്ട്. ഈ ഘട്ടത്തിൽ അതിൻ്റെ കണ്ടെയ്നറിൻ്റെ വരമ്പിലൂടെ
അത് മുകളിലേക്ക് ഉയരുന്നുണ്ട്. അതായത് ഗ്രാവിറ്റിക്ക് എതിരെ ആ ലിക്വിഡ് സഞ്ചരിച്ച് പോവുകയാണ്. അതിനുശേഷം ആ കണ്ടെയ്നറിൻ്റെ സൈഡിലൂടെ തന്നെ അത് ഒഴുകി അതിൻ്റെ ഏറ്റവും തുമ്പത്ത് എത്തിച്ചേരുമ്പോൾ മാത്രം നിലത്തേക്ക് വീഴുന്നു. അങ്ങനെ നിലത്തേക്ക് വീഴാനുള്ള കാരണം കണ്ടെയ്നറിൻ്റെ രണ്ട് എഡ്ജിലൂടെ ഒഴുകിയെത്തിയിരിക്കുന്ന ഹീലിയം പരസ്പരം കൂട്ടിമുട്ടുന്നത് കൊണ്ടാണ്. അങ്ങനെ അത് നിലത്തേക്ക് വീഴുകയാണ്. അതായത് ഗ്രാവിറ്റിക്ക് എതിരെ ഇത് സഞ്ചരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതൊരു ഗ്രാവിറ്റി സൃഷ്ടിക്കുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഉടൻ വൈകാതെ തന്നെ നമ്മളിലേക്ക് കൂടുതൽ ശാസ്ത്ര ഫലങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എത്തിച്ചേരുന്ന മുറയ്ക്ക് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്.